റമദാനിൽ നിന്നുള്ള നോമ്പ് നോറ്റി വീട്ടിന് ശേഷം ചെവ്വാലിനാറണം എന്നാണ്. അപ്പോ റമദാനിൽ കതാബ് വീട്ടാനുള്ളത് വീട്ടിട്ട് പിന്നെ ചെവ്വാലിനാറണം. അത് ചെവ്വാലല്ലാത്ത മാസങ്ങൾ, ഇപ്പൊ ചിലപ്പോ ഒരു മാസത്തെ നോമ്പുണ്ടെങ്കിൽ ചെവ്വാല ഒരു മാസം നോമ്പെടുക്കാണെങ്കിലോ, അപ്പൊ ചെവ്വാലിൽ ഒരിക്കലും ആറ് നോമ്പെടുക്കാൻ പറ്റില്ല, അത് ചെവ്വാല് കഴിയേണ്ടി വരും. അപ്പൊ എന്താ വേണ്ടത്? അപ്പോൾ വേണ്ടത് പിന്നെ ചെവ്വാലില്ലാത്ത മാസത്തിൽ നോച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു വിഭാഗം പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു. വേറൊരു വിഭാഗം പണ്ഡിതന്മാർ വന്നതല്ല, റമദാനെ തുടർന്ന് ചെവ്വാലിൽ ആറ് മാസം ആറ് നോമ്പെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഥട്ടല് പിന്നീട് ചെവ്വാലിൽ ഈ ആറ് നോമ്പുണ്ടാകുക എന്നുള്ളതാണ്. ചെവ്വാലിൽ നിന്ന് ആറെണ്ണത്തെ നോറ്റാലാണ് കാലം മുഴുവൻ നോമ്പെടുത്തത് പോലെ എന്ന് പറഞ്ഞത്. അപ്പോ കഥാ വീട്ടിൽ പിന്നീടാക്കിയാൽ മതി, ചെവ്വാലിൽ നിന്ന് ആറെണ്ണം തന്നെ നോൽക്കണം എന്നാണ് അവര് പറഞ്ഞത്. അതിൽ രണ്ടു കൂട്ടരുടെയും അടുക്കൽ ഈ വീക്ഷണങ്ങളാണ് അതിന് തെളിവുകൾ. ശരിയായ ഈ കാരണങ്ങൾ ഇല്ലത്തുകളാണ് അവരുടെ കാരണങ്ങൾ. അതിലൊന്ന് ഒന്നിനേക്കാൾ ബലപ്പെട്ടതാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. രണ്ടഭിപ്രായവും പരിഗണനയാണ്. അള്ളാഹു തആല ആലം. ഇതാണ് എനിക്കയിൽ പറയാനുള്ളത്. പിന്നെ ഒരാള് ആറ് നോമ്പ് നോറ്റിട്ട് റമദാനിലേത് കഥാ വീട്ടിയാലും, അതല്ല ചെവ്വാലിൽ കഥാ വീട്ടുകയും പിന്നീട് ആറ് നോമ്പ് നോച്ചു വീട്ടുകയും ആയിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കാലം മുഴുവൻ നോമ്പെടുത്തവരുടെ പ്രതിഫലം നേടുന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അള്ളാഹു തആല ആലം. ഇതാണ് പറയാനുള്ളത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചെവ്വാലിലെ ആറ് നോമ്പ് ഒരിക്കലും കഥാ വീട്ടാനുള്ള നോമ്പിലും മതിയാവുകയില്ല, പകരാവില്ല. അതായത് ഒരാള് ചെവ്വാലിലെ ആറ് നോമ്പ് റമദാനിലെ ആറ് നോമ്പ് കഥാ വീട്ടിയതിന് പകരം നോൽക്കുക, അത് പറ്റൂല. ചെവ്വാലിലെ ആറ് നോമ്പ് വേറെയാണ്, കഥാ വീട്ടിന്റെ നോമ്പ് വേറെയാണ്. രണ്ടും ഒരു കർമ്മം മതിയാവുകയില്ല. ഇതാണ് അതിൽ പറയാനുള്ളത്. ഹലോ ഉസ്താദെ, ഈ നോൽമ്പ് നോൽക്കല് ഇപ്പോ റമദാൻ മാസത്തിൽ അല്ലാത്ത ദിവസങ്ങളിൽ നോമ്പൊൽക്കല് പല ദിവസങ്ങളിൽ നോമ്പൊൽക്കല് സുന്നത്തുണ്ട്. ഈ തിങ്കളാഴ്ച നോമ്പൊൽക്കല് സുന്നത്താണെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ ഈ തിങ്കളാഴ്ച നോമ്പ് സുന്നത്താവാനുള്ള കാരണം എന്താണോ എന്ന് വിശദീകരിച്ചാലും ഉസ്താദെ മൈക്കൊടുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കണില്ലേ? ചോദ്യം ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുന്നു ഉസ്താദ. നോമ്പ് ചില ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തുള്ള നോമ്പുകളുണ്ട്, പിന്നെ റമദാൻ ഫർളുള്ള നോമ്പുകളുണ്ട്. അപ്പോ പിന്നെ ചില ദിവസങ്ങളിൽ സുന്നത്തുള്ള ഉണ്ട്. അപ്പൊ ഈ തിങ്കളാഴ്ച സുന്നത്താണ്, നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് പറയാം. ഈ തിങ്കളാഴ്ച സുന്നത്താവുള്ള കാരണം എന്താണ്? അതൊന്ന് വിശദീകരിച്ചാലും ഉസ്താദേ. സുഹൃത്തിന്റെ ചോദ്യം കേട്ടിട്ടില്ല. സുന്നത്ത് നോമ്പിനെ കുറിച്ചാണ് ചോദിച്ചത്, പക്ഷേ കേട്ടിട്ടില്ല. അത് നോക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങളിപ്പോ ഖുർആൻ ഇപ്പൊ ചെയറിൽ ഇരുന്നിട്ട് ഓതുകയാണ്. അപ്പോൾ സുജൂദിൽ വരുമല്ലോ, സജദയുടെ സുജൂദ്, അത് ഞങ്ങൾക്ക് ചെയറിൽ തന്നെ ഇരുന്നിട്ട് ഞങ്ങൾ ചെയ്താൽ മതിയല്ല, സാധാരണ സുജൂദ് നിലത്ത് നിന്ന് ചെയ്യുന്നത് പോലെ ചെയ്യണം നിർബന്ധമുണ്ടോ? ആൻസർ കിട്ടിയാൽ കൊള്ളാമല്ലോ. അസ്സലാമു അലൈക്കും. സാധാരണ ഖുർആൻ ഇരുന്നാ ഓതാറുള്ളത് കസാലയിലൊക്കെ. അപ്പൊ ഓത്തിന്റെ സുജൂദ് ചെയ്യുമ്പോ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ്.
സുജൂദ് ചെയ്യേണ്ടത് എട്ട് അവയവങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ആ രീതി സുജൂദിനുണ്ടായിരിക്കണം. ഒരിക്കലും എട്ട് അവയവങ്ങൾ നിലത്ത് തട്ടാത്ത രീതിയിലുള്ള സുജൂദല്ല. പിന്നെയോ ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളൊക്കെ ഇരുന്ന് ഖുർആൻ ഓതുമ്പോ സുജൂദിന്റെ സമയം വരുമ്പോൾ അവരെല്ലാവരും സുജൂദ് ചെയ്തിരുന്നു എന്നാണ്. എങ്ങനെ സുജൂദ് ചെയ്തിരുന്നത്? അവർ തങ്ങളുള്ളയിടത്ത് സുജൂദ് ചെയ്യാണ്, പ്രണമിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോ അവയവങ്ങൾ, നെറ്റി, മൂക്ക്, കൈ, മുൻകൈയിന്റെ പള്ളകൾ, കാൽമുട്ട്, കാൽ വിരലിന്റെ പള്ളകൾ, ഇത് നിലത്ത് തട്ടിക്കൊണ്ടുള്ളതായ സുജൂദാണ് വേണ്ടത്. അങ്ങനെ സുജൂദ് ചെയ്യണം. അതാണ് പിന്നെ പണ്ഡിത അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് ശുദ്ധി വേണോ, അതല്ല സുജൂദിലേക്ക് പോകുമ്പോഴുള്ള തക്കിബീർ വേണോ, സുജൂദ് കഴിഞ്ഞിട്ടുള്ള തക്കിബീർ വേണോ, ഇതൊക്കെ പിന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോ അങ്ങനെ പിന്നെ പോകുമ്പോഴുള്ള തക്കിബീർ, വരുമ്പോഴുള്ള തക്കിബീർ, ശുദ്ധി, ഇതൊന്നും മറ്റ് പിന്നെ നിസ്കാരത്തിലുള്ള സുജൂദിനുള്ളത് പോലെ തന്നെ അതൊന്നും വേണ്ട, അതൊന്നും ഇതിന് ഷർത്താണ് അല്ലെങ്കിൽ അനിവാര്യം നിർബന്ധമാണെന്ന് പറയാൻ പറ്റൂല. അതേസമയം സുജൂദിന്റെ ഒരു രീതി ഇസ്രായേൽ അതിനൊരു ഹയ്യത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിൽ സുജൂദിനെ രീതി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ പഠിപ്പിക്കപ്പെട്ട സുജൂദാണ് നിർവഹിക്കേണ്ടത്. ഹദീസുകളിൽ അങ്ങനെ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തത്, അതേപോലെ തന്നെ സഹാബികൾ ഓത്തിന്റെ സന്ദർഭങ്ങളിൽ സുജൂദ് ചെയ്തത്. ഇതാണ് ഇനി പറയാനുള്ളത്. ഹലോ ഉസ്താദ, എന്റെ ശബ്ദം കേൾക്കണില്ല ഉസ്താദ്? എല്ലാവർക്കും ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഹലോ, കേൾക്കണില്ല? ഹലോ ഹലോ, ആ കേൾക്കുന്നുണ്ട്. അപ്പൊ ഉസ്താദെ, ഈ ചില ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് പറഞ്ഞ ദിവസങ്ങളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞിട്ട് ഇന്ത്യ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. അപ്പൊ ഈ തിങ്കളാഴ്ച, ഉസ്താദിന് കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം, ഈ തിങ്കളാഴ്ച നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതാണ് എന്റെ ഉസ്താദ്. ഉസ്താദ് കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണ്, കേൾക്കണില്ലെങ്കിൽ വീണ്ടും ഞാൻ വീണ്ടും പറഞ്ഞോളാം. ഒന്നുകൂടി ആവർത്തിക്കുന്ന ചോദ്യം, ഈ തിങ്കളാഴ്ച നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് അത് കാരണം? തിങ്കളാഴ്ച നോമ്പ് നോൽക്കൽ സുന്നത്താവാനുള്ള കാരണം എന്താണ്? ഞാൻ മൈക്കോടുന്നു. കാരണം എന്താണ് എന്നുള്ളത്, തിങ്കളാഴ്ച ദിവസത്തിന്റെയും അതേപോലെ തന്നെ വ്യാഴാഴ്ച ദിവസത്തിന്റെയും പ്രത്യേകത, അതിൽ സുന്നത്തുകളെ നോമ്പിനെ ഷറാക്കിയതിന്റെ പ്രത്യേകത ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന നാളുകളാണ് തിങ്കളാഴ്ച, അതേപോലെ തന്നെ വ്യാഴാഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ അമലുകൾ താൻ നോമ്പുകാരനായിരിക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ദിവസത്തിൽ നോമ്പെടുത്തു. ആ നോമ്പിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഷാബാൻ മാസത്തിൽ നോമ്പെടുത്തതിന്റെ ഹിക്മത്ത് ചോദിക്കപ്പെട്ട പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഷാബാൻ മാസത്തിൽ നോമ്പെടുത്തിരുന്നു റമദാൻ കഴിഞ്ഞാൽ. എന്തുകൊണ്ട്? ഷാബാനിൽ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ നോമ്പുകാരനായിരിക്കും എന്റെ അമലുകൾ ഉയർത്തപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ. അത് ഒരു വശം. പിന്നെ തിങ്കളാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. അത് തിങ്കളാഴ്ചയുടെ പ്രത്യേകതയാണ്. ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ആദം അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു. ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ആദമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. പിന്നെ ആദമിന്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു തആല വെള്ളിയാഴ്ച സ്വീകരിച്ചു. പിന്നെ അന്ത്യനാൾ സംഭവിക്കുകയില്ല വെള്ളിയാഴ്ചയല്ലാതെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ചയുടെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച ഷറാക്കിയ അമല് പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ചന്റെ പ്രത്യേകത, തിങ്കളാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജനിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയിൽ ഷറാക്കപ്പെട്ട അമല് പറഞ്ഞപ്പോ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ട്. അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസം കൂടിയാണ് തിങ്കളാഴ്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ താൻ നോമ്പുകാരനായിരിക്കും, അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അള്ളാഹു തആല ആലം.
സ്വാമിക്കും കേൾക്കുന്നു സാറേ. ഹലോ, സ്വാമിക്കും വറഹമത്തുള്ള. ഓക്കെ, ഖുറാനി സ്പർശിക്കാതെ പരിശുദ്ധരല്ലാതെ ഖുറാൻ സ്പർശിക്കുകയില്ല എന്നൊരു പരാമർശമുണ്ട്. അത് എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെന്നുള്ളതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഖുറാൻ സ്പർശിക്കുന്നത് പരിശുദ്ധരല്ലാതെ ഖുറാൻ സ്പർശിക്കുകയില്ല എന്നുള്ള പരാമർശമുണ്ട്. അതിപ്പോൾ നമ്മൾ ഓതുന്ന ഓതുവിനെ സംബന്ധിച്ചല്ല എന്നാണ് അഭിപ്രായങ്ങൾ കേൾക്കുന്നത്. പക്ഷെ അത് എന്താണെന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. റിലീസ് ചെയ്യാം. ഈ ചോദ്യം കൂടി ഉള്ളൂട്ടെ. ഇനി ഒരു ചോദ്യം കൂടിയാണ് പറഞ്ഞത്, എന്നിട്ട് പിന്നെ ഇൻഷാല്ലാ നാളെയാണ് നമ്മൾ പിന്നെ നാളത്തെ ചോദ്യോത്തര വേളയിലായിരിക്കും. ഇനി ഇൻഷാല്ലാ ഒരു ചോദ്യം ചോദിക്കാനും കൂടി അവസരം ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു സഹോദരൻ ചോദിച്ചത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, വിശുദ്ധ ഖുർആനിനെ പരിശുദ്ധന്മാർ മാത്രമേ സ്പർശിക്കുകയുള്ളൂ. അപ്പോ ഈ ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ എന്നുള്ളത് ഇതിന്റെ ഉദ്ദേശം എന്താണ്? അതായത് പരിശുദ്ധന്മാർ മാത്രമേ ഖുർആൻ സ്പർശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതെന്തുമായി ബന്ധപ്പെട്ടാണ് ആ പരാമർശം എന്നുള്ളതാണ്. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പിശാചുക്കൾ വിശുദ്ധ ഖുർആൻ കട്ടുകേൾക്കുകയും അങ്ങനെ പിശാചുക്കൾ വിശുദ്ധ ഖുർആൻ കട്ടുകേട്ടിട്ട് അത് പിന്നെ പിന്നെ അതിനെ കുറിച്ചുള്ള പിന്നെ മോശമായിട്ടുള്ള ദുഷ്പ്രചരണം നടത്തുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുശരിക്കൾ പറഞ്ഞു വരുത്തിയപ്പോ അവർക്കുള്ള മറുപടിയാണ് ലാ യമസുഹു ഇല്ലൽ മുതഹറൂൻ, പരിശുദ്ധന്മാരായ മലക്കുകളെ വിശുദ്ധ ഖുർആനെ സ്പർശിക്കുകയുള്ളൂ, നീചന്മാരായ വൃത്തികെട്ട പിശാചികൾക്ക് വിശുദ്ധ ഖുർആനെ സ്പർശിക്കാൻ സാധിക്കുകയില്ല എന്ന അർത്ഥം വരുന്ന ഈ ആയത്തിന് അള്ളാഹു അവതരിപ്പിച്ചത്. അപ്പൊ മുശരിക്കുകൾക്കെതിരിലാണ് ഈ ആയത്ത്. വിഷയം മലക്കുകളാണ് വിശുദ്ധ ഖുർആനെ സ്പർശിക്കുക, അവർ വിശുദ്ധന്മാരാണ്. പിശാചുക്കൾ വിശുദ്ധന്മാരല്ല, അതുകൊണ്ട് അവർക്ക് വിശുദ്ധ ഖുർആനെ സ്പർശിക്കാനാവില്ല. ഇതാണ് അതിന്റെ ഒരു തേട്ടം. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയം, അള്ളാഹു വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞത് വിശുദ്ധന്മാർ മാത്രമാണ് അത് സ്പർശിക്കുക അഥവാ മലക്കുകൾ. പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ഒരു പ്രസ്താവനയിൽ, ഇതൊരു പ്രസ്താവനയാണ്, വിശുദ്ധന്മാരായ മലക്കുകൾ മാത്രമേ ഖുർആനെ തൊടുകയുള്ളൂ. ഈ ഒരു പ്രസ്താവനയിൽ ഒരു കൽപ്പനയുടെ സ്വരമുണ്ട്. അതെന്താ കൽപ്പനയുടെ സ്വരം? നമ്മൾ പരിശുദ്ധിയോടുകൂടിയാണ് ഖുർആനെ തൊടേണ്ടത്. മലക്കുകൾ പരിശുദ്ധന്മാരാണ്, ആ രീതിയിൽ അവർ സ്പർശിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധിയോടുകൂടിയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആനെ തൊടേണ്ടത്, സ്പർശിക്കേണ്ടത്. പരിശുദ്ധിയില്ലാതെ നമ്മൾ ഖുർആൻ സ്പർശിക്കുന്നത് സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന ഒരു തേട്ടം ഇതിലുണ്ട് എന്ന് പണ്ഡിതന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, ഉണർത്തിയിട്ടുണ്ട്. അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളതായ പണ്ഡിതന്മാർ വിശദീകരിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ആ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഒരാൾ വുദുവില്ലാതെ ശുദ്ധിയില്ലാതെ ഖുർആൻ തൊടരുത് എന്നല്ല. വുദുവില്ലാത്ത അവസ്ഥയിൽ ഖുർആൻ ഒരാൾ തൊട്ടു എന്നാൽ അതൊരു നിഷിദ്ധമായ പരിപാടിയല്ല, ഹറാമല്ല. പിന്നെയോ വുദുവോടുകൂടിയാണ് ഖുർആൻ തൊടേണ്ടത്, അതാണ് അതിന്റെ പൂർണ്ണത. മര്യാദ എന്ന് പറയുമ്പോൾ മറ്റേത് ഹറാമാണ് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടുള്ളതല്ല. ഒരാൾ വുദുവില്ലാത്ത അവസ്ഥയിൽ മുസ്താഫ് എടുത്ത് ഒരാൾക്ക് കൊടുത്ത് അല്ലെങ്കിൽ എടുത്ത് മാറ്റി വെച്ച് എന്ന് വിചാരിച്ചിട്ട് അതൊരു തെറ്റല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ എഴുതിയ കത്തുകൾ അമുസ്ലിമീങ്ങളായ രാജാക്കന്മാർക്ക് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തയച്ചിട്ടുണ്ട്. قل يا اهل الكتاب تعالوا الى كلمه سواء بيننا وبينكم الا نعبد الا الله എന്ന് തുടങ്ങിയ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ രാജാക്കന്മാർക്ക്, റോമയിലെ രാജാവിന് അതൊക്കെ മറ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സത്തിലിട്ടായിരുന്നു, അവരെ തൊടുന്നവരാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഇല്ലാത്തൊരവസ്ഥയിൽ ഖുർആൻ തൊട്ടു എന്ന് വെച്ചിട്ട് അത് ഹറാം എന്ന് പറയാൻ പറ്റൂല. പക്ഷെ അതിന്റെ ഒരു മര്യാദ ശുദ്ധിയോടുകൂടി സ്പർശിക്കുക എന്നുള്ളതാണ്. ഇതാണ് അതിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. തറാവി നമസ്കാരം കുടുംബത്തോടൊത്ത് വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി ഒന്ന് ഒന്ന് വിശദീകരിക്കാമോ?
വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കുന്നത്. ആരാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ? അള്ളാഹു തിരഞ്ഞെടുത്തവർ, പടച്ചതമ്പുരാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്തിട്ടുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ സമൂഹം